ഇനി മറ്റൊരു ശല്യത്തിലേക്ക് കടക്കട്ടെ. അപ്പം പുതിയ ചൊല്ലിയാട്ടം പോലുള്ള പുതിയ തിയേറ്റർ അന്വേഷണങ്ങളെ പറ്റി പറഞ്ഞു, അതോടൊപ്പം മെഗാ ഷോകളുള്ള അപൂർവ പരീക്ഷണങ്ങളെ പറ്റി പറഞ്ഞു. മറ്റൊന്ന് കണ്ണേഷൻ നടത്തിയ വളരെ സഫലമായ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വളരെ വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന നാട്ടക്കഥകളുടെ പ്രചാരത്തിലില്ലാത്ത ഭാഗം ഇപ്പോൾ ഉത്മാതരീതത്തിലേക്ക് ഭാഗങ്ങൾ എടുത്ത് വീണ്ടും അരങ്ങത്ത് എത്തിക്കുക എന്ന സാറാണ്. വാസ്തവത്തിൽ കഥകളിയിൽ അരങ്ങത്ത് നിന്ന് പോയത് മിക്കവാറും എല്ലാം അരങ്ങത്ത് നിന്ന് പോകേണ്ടതായിരുന്നു എന്ന് കഥകളി പ്രയോഗം പറയാറുണ്ട്. എന്നാൽ ഉത്മാതരീതത്തിന്റെ പൂർവ്വഭാഗത്തെ ഏറ്റവും ഭംഗിയായി അരങ്ങിൽ എത്തിച്ചൊരു ചരിത്രമാണ് കണ്ടേക്കുന്നത്. ആരാണ് പറയാം? ഇത് ഞാൻ നേരത്തെ പഠിക്കുന്ന കാലത്ത് തന്നെ വാസ്തുശാസ്ത്രമായിട്ട് സാധാരണ ക്ലാസ്സുകളിൽ പോയതിന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആശാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ആട്ടക്കഥകൾ അങ്ങനെ തന്നെ കളിക്കലല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേർ സന്താനകുമാരം എടുത്താൽ അതിലൊന്നാന്തരമായിട്ടുള്ള രംഗമാണ് ബ്രാഹ്മണൻ അർജുനന്റെ അടുത്തേക്ക് വരുന്നു, അർജുനനെ കൂട്ടിക്കൊണ്ട് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ അർജുനൻ, അപ്പം ബ്രാഹ്മണന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവിക്കാൻ തയ്യാറാകുന്നു. അപ്പൊ ഈ ഗരീബ് പത്നിയുടെ രക്ഷയ്ക്കായിട്ട് അർജുനൻ ഒരു ശരകൂടം ഉണ്ടാക്കുന്നു. ഈ ശരകൂടം ഉണ്ടാക്കി അവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് പിന്നിലൊരു പദം പറയുന്നു, പിന്നിൽ തിരശ്ശീല വിളിച്ചിട്ടൊരു പദം പറയുന്നു. ഈ ചിട്ടപ്പെടുത്തൽ മുഴുവൻ പാരലായിട്ട് മുറിക്കകത്ത് നടക്കുന്ന സംഭവമാണ് ഈ പദത്തിലൂടെ നമ്മൾ കേട്ടിട്ടിരിക്കുന്നത്. നമ്മുടെ കേൾവി സംഭവിക്കുന്നത് വേറൊരു രംഗവും വേറൊരു സ്ഥലത്തിലും, നമ്മുടെ കാഴ്ച നടക്കുന്നത് വേറൊരു സ്ഥലത്തിലാണ്. നമ്മുടെ അന്തരകക്ഷിയും ബാഹ്യകക്ഷിയും എന്ന് പറയും. ആദ്യം വരുന്നത് അന്തരകക്ഷിയും രണ്ടാമത് വരുന്നത് ബാഹ്യകക്ഷിയും. അപ്പോൾ ബാഹ്യകക്ഷിയിൽ നിൽക്കുന്ന ഈ ബ്രാഹ്മണ സ്ത്രീകളെയും അവരുടെ സഖീമാരെയും ഒക്കെ ആ ഒരു രംഗം നമ്മൾ കേൾവിയിലൂടെ അനുഭവിക്കുകയും മറ്റേ എന്താണ് ആന്തരകക്ഷിയെ നിൽക്കുന്ന ബ്രാഹ്മണനെ, അപ്പൊ ഇതെല്ലാം ഇത് പഴയ ആശാന്മാര് ഈ സാഹിത്യത്തെ എടുത്ത് ചിട്ടപ്പെടുത്തി കൊണ്ടുമാണ്. ഇതുപോലെയുള്ള ചിട്ടപ്പെടുത്തലുകൾ എന്തുകൊണ്ട് സാധ്യമാണ്? അങ്ങനെ ആശാൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ ഹനുമതുത്വവും എടുത്തിട്ട് പ്രത്യേകം ചെയ്ത് അന്ന് അതിനെക്കുറിച്ച് വാസ്തവങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അത് പിന്നെ അങ്ങനെ പോയി. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ ആ പ്രോജക്റ്റിൽ ആദ്യം ചെയ്തത് കുട്ടിക്കുഞ്ഞു തല്ലച്ചിയുടെ പാർവതി ഭരണയം എന്ന് പറഞ്ഞ നാട്ടക്കഥയാണ്. അപ്പൊ ഈ പാർവതി ഭരണയം എന്ന് പറയുന്ന നാട്ടക്കഥ എഴുതിയിരിക്കുന്നത് ദക്ഷിണാടത്തിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ ഈ കുട്ടിക്കുഞ്ഞു തല്ലച്ചി ഇരയമ്പിയുടെ മകളാണ്. അപ്പൊ നാച്ചുറലി അതിനെ ഒരു ഇത് വരും, പക്ഷെ മനോഹരമായിട്ടുള്ള പദങ്ങൾ. പക്ഷെ ഞാൻ അതിനകത്ത് ഇത് ചിട്ടപ്പെടുത്തിയ സമയത്ത് ഇപ്പൊ ഞാൻ ആശാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ദക്ഷിണാത്തിലെ പോലെ തന്നെ മുഖ ബ്രാഹ്മണന്റെ രൂപത്തിൽ ശിവൻ വന്നിട്ട് പാർവതിയെ പരീക്ഷിക്കുന്ന ഒരു രംഗമാണ്. ആ രംഗമാണ് നമ്മൾ ഇവിടെ എടുത്തത്. അതിന് മുമ്പുള്ള രംഗം എന്ന് പറയുന്നത് കാമദേവ് ശിവൻ തപസ് ചെയ്യുന്നിടത്ത് കാമദേവൻ വന്നിട്ട് ശിവനെ അസ്ത്രയിരുന്നു. അപ്പൊ അതെല്ലാം പദമൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പദങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു പൂവരംഗം പോലെ ഈ ശിവൻ തപസ് ചെയ്യുന്നു, അവിടെ മറ്റേ അസ്ത്ര എഴുതു എന്ന് പറയുന്ന ശ്ലോകം ചൊല്ലി കഴിഞ്ഞിട്ടാണ് ശിവൻ തപസ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു നാലായിരത്തി കൂട്ടി ഹനുമാൻ ഉണരുന്ന പോലെ ഇവിടെ ശിവൻ ഞെട്ടി ഉണരുകയാണ്. ഈ ഞെട്ടി ഉണരുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മാറി തമ്പ് പോകും. അപ്പൊ കൊണ്ടുകഴിഞ്ഞാൽ അസ്ത്രം കൊണ്ടതിന്റെ ഒരു ഫീലിംഗ് ഒക്കെ ആദ്യം കാണിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആലോചിക്കും എന്റെ മനസ്സ് എന്താ ഇങ്ങനെ ഇളകാൻ കാരണം. അപ്പൊ കാമദേവനാണ് അവനെ ദഹിപ്പിക്കാനെന്ന് പറഞ്ഞ് കാമദേവനെ ദഹിപ്പിക്കുന്ന ഒരു പൂർവരംഗം പോലെ കാണിച്ചു. അത് കഴിഞ്ഞ് അടുത്ത രംഗം പാർവതി ശിവനെ തപസ് ചെയ്യുന്നൊരു തോന്നുന്നു. പാർവതിയുടെ ആ രംഗം സതീലയുണ്ടല്ലോ, സതീലയുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറെ പോകുന്നു. അത് കഴിഞ്ഞ അടുത്ത രംഗത്തിലാണ് ഈ ബ്രാഹ്മണ വരുന്നത്. നമ്മളിവിടെ ശിവൻ തന്നെ ഇവിടെ ഒരു വെളുത്ത തുണി കിട്ടും. ഈ ബാഹുബൻ വസ്ത്രം ധരിച്ചിട്ട് വെളുത്തുന്നതാണെന്ന് പറഞ്ഞു, ഇവിടെ ശിവൻ ഒരു വസ്ത്രം ഇട്ട് ഈ ബ്രാഹ്മണനായി മാറാൻ ഒരു വെളുത്ത വസ്ത്രമാണ്. അപ്പൊ മഞ്ഞ ഇതിന്റെ മുകളിൽ ഒരു വെളുത്ത വസ്ത്രം
നെയ്ത് പോലെയുള്ള സാധനം ഇങ്ങനെ കെട്ടും കെട്ടിയിട്ട് ശിവൻ ഈ വേഷത്തോട് കൊടുത്തായിരുന്നു. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാണുന്ന ആസ്വാദകർക്ക് വേഷത്തിൽ ഇത് ശിവനാണ്, പക്ഷേ പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബ്രഹ്മനാണ്. അപ്പൊ ഇവിടെ അഭിനയത്തിനുള്ള സാധ്യത കൂടി. അപ്പൊ ഈ രംഗം നമ്മൾ വികസിപ്പിച്ച് ഇത് ഇത് ഇതിന്റെ അവസാനം ശിവൻ ഇത് മാറ്റിയിട്ട് സുന്ദരവും പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ആരോട്ടം പോലും അവിടെ അവിടെ തിരിയാണ് ആട്ടക്കഥ. അപ്പൊ ഒന്നര മണിക്കൂർ ഉള്ളൂ, നല്ല രസമുള്ള ഒരു അവതരണമായിട്ട് ഇത് പിന്നെ കുറച്ച് തവണ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഒരു പ്രോജക്റ്റ് കിട്ടി. അപ്പോഴാണെങ്കിൽ ഉമാകരീതം എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഉമാകരീതത്തിലുള്ള പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു വിമാനമാണ്. അപ്പൊ നമുക്ക് ഈ തൗര്യത്രയം കൊണ്ട് ഈ വിമാനം കാണിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഈ അതിലൊരു തുടക്കത്തിൽ പറഞ്ഞുള്ളതുകൊണ്ട് നമ്മളൊരു കാലത്തിന്റെ ഒരു പൂർവാപരിയൊക്കെ അതിനകത്ത് ആദ്യത്തെ അവർ ചെയ്തു. പക്ഷെ അത് പിന്നെ അത് അത് കഥകളിക്ക് യോജിക്കുന്നതല്ല എന്നുള്ള നമ്മളത് നോക്കി. അതായത് ആദ്യത്തെ രംഗം തന്നെ ഉമാകരനും സന്ധ്യാവലിയും ഒക്കെ കൂടെ ഏകാദശിയുമായി നോക്കുന്ന ഒരു രംഗം, മറ്റേ സൂര്യാരംഗത്തില് മാലിനീരി പോലെയുള്ള രംഗം മരത്തിലെ കുട്ടികൾക്ക്, എന്നിട്ട് ഒരു പ്രത്യേക നാളത്തോടു കൂടി നമ്മൾ ഇപ്രകാരം ഏകാദശിയുമായി നോക്കാൻ എന്താണ് കാരണം എന്ന് സന്ധ്യാവലി ഉമാകരനോട് ചോദിക്കാം പറയാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു മുന്നിലേക്ക് മാറി പിന്നെ ആ കഥ തുടങ്ങി. ഇങ്ങനെയൊക്കെ നമ്മൾ അത് ചെയ്തു. ഇത് പക്ഷെ അത് കഥകളിക്ക് അത് ചെയ്തതല്ല, അത് ആവശ്യമില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെയ്തൊരു പത്ത് തവണ കണ്ടു കഴിയുമ്പോൾ അത് കഥകളിയുടെ ഒരു അതെ നമ്മളിപ്പോ ഈ രാമോത്സവത്തിനുണ്ടല്ലോ ഇവിടെ ഒരു പതിനാറത്തിന് ശേഷം അടുത്ത രംഗത്തിൽ ഒരു സാരിയോട് കൂടി ഈ ദേവസ്ത്രീകളെ പ്രവേശിക്കണം. അപ്പൊ ദേവസ്ത്രീകൾ വന്ന ഈ സാരിയുടെ അവസാനത്തിൽ ഇവിടെ പൂ പറിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പൂ പറിക്കുന്നത് സാധാരണ നമ്മൾ കാണിക്കുന്നത് ചുമ്മാ നടന്നു പോയി കഴിഞ്ഞാൽ പൂ പറിക്കും, അതുപോലെ ഈ പൂ പറിക്കുന്നത് ഓരോ പൂവും പറിക്കുന്നത് നാട്ടിൽ തന്നെ കേട്ടുകയാണ്. അതായത് മൊത്തം ശരീരം കൊണ്ട് വേണം പൂ പറിക്കാൻ. അപ്പൊ അതിനെന്താ മാറ്റം എന്നാലോചിച്ചിട്ടാണ് ചെമ്പതാളത്തിൽ നമുക്ക് അപ്പോ ഓരോ പൂ പറിക്കുന്നതും അവിടെ മൊത്തം ശരീരം കൊണ്ട് മാറ്റി ഇത് മാറ്റി പോകും. അങ്ങനെ ഒരു സാധനം അവിടെ വന്നു. അതിനുശേഷം ഇവര് പൂക്കളെല്ലാം പറിച്ചു. അപ്പൊ ഇനി നമുക്ക് വിമാനത്തിലേക്ക് ചേരാം എന്ന് പറഞ്ഞ് അവിടെ എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെമ്പനാളത്തിന്റെ ഒരു കണ്ണം പൊടിയും അവരെ അഷ്ടകലാശത്തിലെ ഒരു പ്രത്യേക ഭാഗം ചവിട്ടുകയും ചെയ്യും. അത് വിമാനത്തിലേക്ക് കേറലാണ്. ഇതേ സന്ദർഭത്തിൽ ഉമാകരൻ കഥയുണ്ടല്ലോ, നേരത്തെ ഉദ്യാനത്തിലെ പൂക്കൾക്ക് ആരോ മോഹിക്കുന്നു. ഒരു ദിവസം രാത്രി ഒളിച്ചിരുന്നു, അപ്പോഴാണ് ഈ ദേവസ്ത്രീകൾ വരുന്നത്. അപ്പൊ ഈ ഒളിച്ചിരിക്കുന്ന ഉമാകരൻ പിന്നില് പ്രത്യക്ഷപ്പെടുന്നു തിരിച്ചിട്ടാണ്. എന്നിട്ട് ഇവര് സ്റ്റേജിലേക്ക് കയറുന്ന ആ സാധനം ധീത്തി 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 തൈ തൈ ധീത്തി തൈ 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 ധീത്തി തന്നുള്ള സാധനം ഈ ഉമാകരനും ഇവരുടെ കൂടെ എടുക്കണം. എന്നിട്ട് ഇതിന്റെ അവസാനത്തിൽ ഈ ഉമാകരൻ കേൾപ്പിക്കുന്നു, കേൾപ്പിടിച്ചിട്ട് ഈ രണ്ട് സ്ത്രീ വേഷങ്ങളും പിന്നിലേക്ക് വരുന്നു. ഇങ്ങനെ നിറഞ്ഞു പിന്നിലേക്ക് വരുന്നു. ഈ ഉമാകരൻ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുന്നു. അപ്പോഴേക്ക് ഈ ഈ ഉമാകരൻ പിടിച്ചു നിർത്തിയ കാരണം പെട്ടെന്ന് ഈ രഥം നിന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. പെട്ടെന്ന് ഈ ഇവരുടെ അഭിനയമൊക്കെ സഹായി. അത് കഴിഞ്ഞ് അയ്യോ എന്ത് പറ്റി നമ്മുടെ വിമാനം അനങ്ങുന്നില്ല, നമുക്ക് വീണ്ടും കേറുന്നു. നമുക്ക് രണ്ടാമത് വീണ്ടും കേൾപ്പിക്കും. അപ്പൊ ഇത്തവണ മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്നോണ്ടാണ്. ഇടതുവശത്ത് നിൽക്കുന്ന ഈ സ്ത്രീകള് വലതുവശത്തേക്ക് പോകുന്നു, വലതുവശത്ത് നിൽക്കുന്ന ഉമാകരൻ ഇടതുവശത്തേക്ക് വരുന്നു. അപ്പോഴേക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ അവസാനം അവർ വീണ്ടും പരിക്രമിച്ചു. അയ്യോ എന്താ എന്തോ അപകടം പറ്റും, ചെയ്യുമ്പോഴേക്കും വീണ്ടും കേൾപ്പിടിച്ചു ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ മൂവ്മെന്റ് എല്ലാം കൂടെ നമുക്ക് ഈ വളരെ കൃത്യമായിട്ട് ഒരു വിമാനത്തിന്റെ ഒരു ഫീലാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ആദ്യത്തെ രംഗങ്ങളും ഓക്കെ. ഈ
ഈ ഒരു തൗലത്രിക തന്നെ ഈ ഒരു പരീക്ഷണം നമുക്ക് നടത്താൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ വിജയിച്ച ഒരു പരീക്ഷണമാണ് കാര്യം മാറി, കാരണം എല്ലാവരും കണ്ടവരെല്ലാവരും നന്നായി തോന്നിയ സമയമാണ്. പിന്നെ അധികം നടന്നില്ല, തമിഴിലൊന്നും കഥകളിയുടെ സ്വഭാവമാണ്. അതെ, ഏതായാലും ഇനിയും അനേകം പരീക്ഷണം നടത്താനും രാമനാട്ട കഥകളിയുടെ ഉത്ഭവമാകുന്നതിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം രാമനാട്ട കാലത്ത് നിലനിന്നിരുന്നത് ചൊല്ലിയാട്ടം ആയിരുന്നു എന്നും ആ ചൊല്ലിയാട്ടം എന്നുള്ള വാക്കിനെ തന്നെ എങ്ങനെ തിരിക്കണം എന്നുള്ളതും ചരിത്ര ഗവേഷകർക്ക് തർക്കമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ചൊല്ലിക്കൊണ്ടാടുന്നതായിരുന്നു ചൊല്ലിയാട്ടം എന്നും മറിച്ച് പിൻപാട്ടുകാരുണ്ടായിരുന്നതും ഇല്ലായിരുന്നു എന്നുള്ള വാദങ്ങളുണ്ട്. എന്തായാലും സാരിപ്പത് അടക്കമുള്ള ചടങ്ങുകൾ രാമനാട്ട കാലത്ത് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ കഥകളിയുടെ ആ പ്രാതിരൂപത്തിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ രൂപങ്ങളോ വ്യക്തമായ തെളിവുകളോ ഒന്നും നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും ഇത്രമേൽ നാട്യധർമ്മിത ഉൾപ്പെടുന്ന ഒരു കലാരൂപത്തിൻ്റെ പ്രാൽ അവസ്ഥ അല്പമെങ്കിലും നാട്യാവസ്ഥയോട് ചേർന്ന് നിൽക്കേണ്ടതാവാം, ചേർന്ന് നിൽക്കേണ്ടതാവില്ലേ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇന്നത്തെ കഥകളിയായി രൂപപ്പെടാനുള്ള ഒരു ആന്തരിക ഊർജം തീർച്ചയായിട്ടും നമ്മൾ തന്നെ രാമനാട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യവച്ഛേദിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ. കഥകളി രംഗം എഴുതുമ്പോൾ കെ പി എസ് മേനോൻ അതിനകത്ത് അതിൻ്റെ ആമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ കേട്ടുകേൾവികളെ അടിസ്ഥാനമാക്കി എഴുതുന്ന ചരിത്ര രചന ഒരു ആപൽക്കരമായ പ്രക്രിയയാണെന്ന് അദ്ദേഹം. ഈ ഈ ആഗ്രഹകരമായ പ്രക്രിയയ്ക്കാണ് അദ്ദേഹം മുതിരുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത് ഒരു ചരിത്രമാണെന്ന് ഒരു ഭാഗത്തും പറഞ്ഞ അവകാശപ്പെടുന്നില്ല. ഇതിനകത്ത് യാഥാർത്ഥ്യം അല്ല എന്ന പ്രഥമ ദൃഷ്ടി തന്നെ നമുക്ക് വ്യക്തമാകുന്ന കഥകളും, എന്നാൽ അദ്ദേഹം പോയി നേരിട്ട് കണ്ട യാഥാർത്ഥ്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അതാണ് കഥകളി രംഗം പോലെയുള്ള ഒരു പുസ്തകം. ഈ കഥകളി രംഗം പോലെയുള്ള പുസ്തകമാണ് ഇതിൻ്റെ കഥകളിയുടെ റാങ്ക് രൂപത്തെ കുറിച്ച് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു ലിഖിത രൂപം. ഈ ലിഖിത രൂപത്തിനെ ഒരു വിധത്തിലും സംശയിക്കത്തക്കതല്ലാത്ത ഒരു ചരിത്രരേഖ എന്നുള്ളത് എനിക്ക് സമീപിച്ചുകൊണ്ടുള്ള പിൽക്കാല ചരിത്ര രചന ഒരിക്കലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നടക്കുന്ന സംഭവത്തെ കുറിച്ച് പോലും നമ്മുടെ പത്രങ്ങളിൽ വരുന്ന മൂന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മൂന്നും തനിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത് ഇതേപോലെ റിപ്പോർട്ടിങ്ങിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ വരുന്ന അതാണ് നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും സത്യസന്ധമായിട്ട് ഈ വായ്മൊഴികളെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അതുകൊണ്ട് വായ്മൊഴികളെ വിശ്വസിച്ച് കേട്ടുകേൾവികളെ വിശ്വസിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം എഴുതാതിരിക്കുന്നതിന് സ്ഥലമാണ്. അത് ചരിത്രമല്ല, അതങ്ങനെ എഴുതുന്നു വായിക്കാൻ നമുക്ക് രസമാണ്. പക്ഷെ മറുവശത്ത് ഐതിഹ്യം എന്നത് ചരിത്രമല്ല എന്നത് സത്യമാണ്. പക്ഷെ ആധുനിക ചരിത്ര ഗവേഷകർ പറയുന്ന പ്രകാരം ഐതിഹ്യത്തെ ചരിത്രത്തിന്റെ ഒരു ഒരു വ്യാഖ്യാനമായോ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു അടലിനെ ഉള്ളടക്കുന്ന ഒരു ദർശനമായോ കാണാം എന്ന് പറയാറുണ്ടല്ലോ. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു അടലിനെ ഒരു ഐതിഹ്യം സമൂഹിക്കുന്നുണ്ടാവാം. ഒരു സ്വപ്നമാണ് ഒരു സമൂഹം കാണുന്ന സ്വപ്നമാണ് ഒരു മിത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നൊക്കെ ബെന്യാമിനെ പോലെയുള്ള നിരീക്ഷണങ്ങൾ. അപ്പം കഥകളിയുടെ ആദ്യ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള നിരവധി മിത്തുകൾ മറ്റേ കഥകളി രംഗത്തിൽ വ്യത്യസ്ത മേഖലകൾ എടുത്തിരുന്നുണ്ട്. ബാലി കിട്ടിയ നടൻ കൊടിവരത്തിനുള്ളിലൂടെ സംഗമായിട്ടും ഹനുമാൻ കിട്ടിയ നടനെപ്പറ്റിയിട്ടുള്ള വളരെ അസാധാരണവും മാന്ത്രികതയും പറഞ്ഞ മിത്തുകൾ. വാസ്തവത്തിൽ ഒരു കാര്യം അതുകൂടെ സ്പഷ്ടമാകുന്നുണ്ട്, അന്ന് തന്നെ ബാലിയും ഹനുമാനും പോലെയുണ്ടായ ഉണ്ടായിരുന്ന വേഷങ്ങൾക്കുള്ള മുൻതൂക്കം. അപ്പോ കഥകളി ആദ്യ സമയത്ത് തന്നെ ഭക്തി സംവർദ്ധനോപാധിയായി മാത്രമല്ല ഉപയോഗിച്ചിരുന്നത് എന്ന് അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാനാവില്ല. തീർച്ചയായിട്ടും പക്ഷേ മികച്ച വലിയ ചരിത്ര ഗവേഷകർ കഥകളിയെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് കഥകളിയുടെ ആദ്യകാലം പൂർണ്ണമായും ഭക്തി സംവർദ്ധനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഥകളി നടത്തപ്പെട്ടിരുന്നതാണ്. ഈ ഭക്തി നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലുള്ള ഭക്തി അത്ര പരിചിതമോ ആയിരുന്നില്ല ഈ നമ്മുടെ തിയേറ്ററിന്.
നമ്മുടെ ഗീതഗോവിന്ദം കളിച്ചോണ്ടുള്ള അഷ്ടപതിയാട്ടം ഇവിടെ വന്നു പറയുന്നു പോലും. ഈ അഷ്ടപതിയാട്ടത്തിൽ പോലും ഭക്തിയുടെ അവസ്ഥ എത്രയുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന്റെ ഭക്തിയേക്കാൾ കൂടുതൽ ഈ മധുര ഭക്തിയുടെ അവസ്ഥ. ഈ മധുരഭക്തിയുടെ അവസ്ഥയിലൂടെ യതിഹരിസ്മരണേ സരസമ്മനോ യതി വിലാസകലാസു കുതൂഹലം എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വിലാസകലകളിലുള്ള താല്പര്യത്തിനും അത്രയും തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അഷ്ടപതിക്ക്. ഇത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രാമനാട്ടത്തിന്റെ രചനയിൽ നമ്മൾ കാണുന്നത്. മരിക്കുന്ന കഥാപാത്രങ്ങള് ശ്രീരാമനെ സ്തുതിക്കുന്നുണ്ടെന്ന് പോലും ശരിയാണ്. അതല്ലാതെ ഭക്തിയുടെ അംശങ്ങളില്ല അതിനകത്ത്. ഭക്തി അങ്കിയായിട്ട് വരുന്ന രസങ്ങൾ രംഗങ്ങൾ വളരെ കുറവാണ്. പരശുരാമൻ നമ്മൾ ഇന്ന് അവതരിക്കുന്ന പരശുരാമന്റെ രംഗമായാലും ശ്രീരാമന്റെ രംഗമായാലും രാവണന്റെ അടങ്ങി രാവണന്റെ രംഗമായാലും ബാല്യബുദ്ധത്തിലെ രാവണന്റെയും അതുപോലെ പിന്നീട് വരുന്ന ശ്രീരാമന്റെയും മറ്റേ ബാലസുഗ്രീവന്മാരുടെ രംഗം ഇന്ന് നമ്മൾ എപ്പോഴും അവതരിപ്പിക്കുന്നു. ഇതല്ലാതെ സേതുബന്ധനായാലും യുദ്ധമായാലും കരവതായാലും കരവതായാലും അതുപോലെ വിച്ഛിന്നാംശമായാലും ഇവിടെയൊക്കെ ഓരോ രംഗത്തിലും ശ്രീരാമ ദശരഥന്റെ മരണമൊക്കെ എത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോ ഇത് വെറും ഭക്തി സമ്പൃദ്ധമായിട്ടുള്ള ഒരു ഒരു നാട്യമാണെന്നൊക്കെ പറയുന്നത് തീരെ ടെക്സ്റ്റ് പഠിക്കാതെ പറയുന്ന ഒഴുക്കനായിട്ടുള്ള ഒരു പാസ്റ്റർ മാത്രമായിട്ട് ടെക്സ്റ്റിൽ വേണ്ടത്ര ഭക്തി ഇല്ലെങ്കിൽ പോലും ആദ്യകാലത്ത് ഈ രാമനാട്ടം നടത്തപ്പെട്ടിരുന്നതിന്റെ പ്രധാന ഉദ്ദേശം രാമന്റെ കഥ പറയുകയും അതുവഴി ഉണ്ടാകുന്ന ഒരു വൈഷ്ണവ ഭക്തിയുടെ ഉദ്ദീപനവുമായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഉപകാരപ്രദമായിട്ടുള്ള എന്ത് തെളിവാണ് തരുന്നത് എന്നുള്ളത് ഈ ചരിത്രം അവതരിപ്പിച്ചവരായാലും പറഞ്ഞിട്ടില്ല. അതായത് ഈ വൈഷ്ണവമായിട്ടുള്ള കുറെ സാഹിത്യകൃതികൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ കാലഘട്ടത്തിൽ രാമായണം അനവധി രാമായണങ്ങൾ ഇവിടെ എഴുതി. ഇത് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ഭാഗത്ത്, കാരണം ഇന്ത്യ മുന്നണി ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു മതത്തിന് ആ കാലത്ത് രൂപപ്പെട്ടതാണ് ഹിന്ദുമതം. അതിനു മുമ്പ് ഹിന്ദു മതം കരുതുന്നില്ല. ആ കാലത്ത് രൂപപ്പെട്ട ഹിന്ദു മതത്തിന് പല സ്ഥലത്തും ഇൻസെക്യൂരിറ്റി രൂപപ്പെട്ടപ്പോൾ ഉണ്ടായി വന്ന ഒരു പ്രത്യേക സംഗതിയാണ്. ഇത് ഒറിജിനൽ രാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ രാമായണത്തിന്റെ അവസ്ഥ, നമ്മുടെ രാമനാട്ടത്തിന്റെ രാമായണത്തിന്റെ അവസ്ഥ, രാമായണ കഥകളുടെ അവസ്ഥ, അത് അദ്ദേഹം രാമായണത്തിനെ ഫോളോ ചെയ്യുന്നതല്ല, വാൽമീകി രാമായണത്തിനെ ഫോളോ ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ട ഒരു വസ്തുതയാണ്. ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എങ്കിൽ ഇവിടെ കാണേണ്ട വേറെ ഒത്തിരി രംഗങ്ങളും വേറെ ഒത്തിരി എന്താ പദങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഉണ്ട് കാണാമായിരുന്നു വേണമെങ്കിൽ. അതൊന്നും ലക്ഷ്യം അതേ ആയിരുന്നില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് അവതരിപ്പിച്ച് തീരാൻ പറ്റുന്ന കൂടിയാട്ടത്തിലെ രാമായണ ക്രമദീപിക അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ ഇത് എഴുതിയത് എന്നുള്ളത് ഒരു ഒരു സമീപനമുണ്ട്. അത് കൂടുതൽ ഗവേഷണം അറിയിക്കുന്ന ഒരു വിഷയമാണ് ഈ ക്രമദീപികയും ഈ രാമായണ കഥകളും തമ്മിൽ താരതമ്യപ്പെടുത്താനുള്ള അസത് കൂടിയാട്ടമായിട്ടുള്ള ബന്ധം വ്യക്തമാണല്ലോ. ഈ ആശ്ചര്യ ചൂടാമണി അത്ഭുത അംഗീയം തുടങ്ങിയ വാക്കുകളൊക്കെ അതേപടി കൊട്ടാരക്കര തമ്പുരാൻ ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള നാമം തന്നെ വ്യക്തമാണ്.